ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീൻ്റെ ഭാഗമാണ് വിനു ഇന്ന് ആഗോളതലത്തിൽ തന്നെ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട് രാജ്യങ്ങളുടെ അകത്തും പ്രദേശങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലുമൊക്കെ തന്നെ മത്സരിക്കുന്നുണ്ട് സ്വകാര്യ നിക്ഷേപത്തിലൂടെ മാത്രമേ സാമ്പത്തിക വളർച്ചയും തൊഴിലവസര സൃഷ്ടിയും ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഇൻവെസ്റ്റർ മീറ്റ്സ് ഒക്കെ തന്നെ നടക്കുന്നത് അതിൻ്റെ ഇലക്ട്രോണിക് മീഡിയയിലും നമുക്കതിൻ്റെ പരസ്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടതാണ് നമ്മുടെ ബിസിനസ് ചാനലിൽ ഒരു വലിയ പരസ്യം ആന്ധ്രപ്രദേശിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിലേക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നിക്ഷേപകരെ ആകർഷിക്കുന്ന ഒരു ഒരു മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജീൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തത് രണ്ട് ദിവസം മുമ്പ് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ഭഗവത് മാൻ ഈ ബിസിനസ് ചാനലുകൾ തന്നെ പഞ്ചാബിൽ നിക്ഷേപിക്കൂ പഞ്ചാബ് വളരെയധികം നിക്ഷേപ യോഗ്യമാണ് ഇവരെല്ലാവരും പറയുക അവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ചില മാനദണ്ഡ മാനദണ്ഡങ്ങൾ എടുത്തിട്ട് നമ്പർ വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് എല്ലാവരും പറയും അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് അതിനെ യു ക്യാൻ യൂസ് ദി ഇൻഡിക്കേറ്റേഴ്സ് വെരി ക്ലിയർലി അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പഞ്ചാബിലെ ഭഗവത്മാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും പഞ്ചാബ് വളരെ ശക്തമായിട്ടുള്ള സംസ്ഥാനമാണെന്ന് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ബാങ്ക് ായിട്ടുള്ള സംസ്ഥാനമാണ് പഞ്ചാബ് പബ്ലിക് ഫൈനാൻസ് നോക്കുമ്പോൾ കേരളത്തിനേക്കാളും കഷ്ടമാണ് പഞ്ചാബിൻ്റെ സ്ഥിതി പക്ഷേ അത് പറയുമ്പോൾ അത് പറയില്ലല്ലോ കാരണം ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിൽ ഒരു സ്ട്രോങ് ഇക്കോണമി ആവണം അപ്പം അതിന് മുമ്പ് യു പി യു പിയിലേക്ക് മാസൈവ് ഇൻവെസ്റ്റ്മെന്റ് വന്നിരുന്നു അതിന് മുമ്പ് ഒഡീസ ഇവരെല്ലാവരും തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്സ് നടത്തുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിന്റ് മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിലൊക്കെ തന്നെ വലിയ തോതില് പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട് ആ പരസ്യത്തില് സ്വന്തം സ്റ്റേറ്റിനെ പ്രൊജക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമവും എല്ലാ സംസ്ഥാനങ്ങളും നടത്തുന്നുണ്ട് അതിന് കുറ്റം പറഞ്ഞുകൂടാ ശരി കുറ്റം പറയേണ്ടതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു പിന്നെ ഒരു വിശ്വാസ്യത തീരെ ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ രാജ്യങ്ങളും ഇന്നിപ്പോൾ സ്വകാര്യ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് മത്സരിക്കുന്നുണ്ട് പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളടക്കം വിയറ്റ്നാമും ക്യൂബയും ആൽബേനിയ അടക്കം പണ്ട് നമ്മുടെ നക്സലൈറ്റ്സ് നക്സലൈറ്റ്സൊക്കെ പറഞ്ഞിരുന്നതാണ് ചൈന മുതലാളിത്ത പാതയിലേക്ക് പോയി സോവിയറ്റ് യൂണിയൻ മുതലാളിത്ത പാതയിലേക്ക് പോയി ആ പെരസ്ട്രോയ്ക്കേൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അതിൽ ശുദ്ധ കമ്മ്യൂണിസം ഉള്ളത് ആൽബേനിയയിൽ മാത്രമാണെന്ന് നമ്മുടെ നക്സലൈറ്റ്സൊക്കെ പറഞ്ഞിരുന്നു അവിടെ അടക്കം ഇന്നിപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ എൻകറേജ് ചെയ്യുന്നു ക്യൂബയിൽ ഇരുന്നൂറ്റി എഴുപത് വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് വ്യവസായങ്ങളായി വർദ്ധിപ്പിച്ചു അപ്പോൾ സ്വകാര്യ നിക്ഷേപം വേണം പൊതുമേഖലയിലും സാർവത്രിക ആസൂത്രണത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് മോഡൽ ദാറ്റ് മോഡൽ ഹാസ് ഫെയിൽഡ് അത് അംഗീകരിക്കണം എന്ന ലോകത്തിലെ എല്ലാ ആൾക്കാരും നമ്മുടെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ സി പി എം തന്നെ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് അതാണ് വസ്തുത എന്ന് അറിയാം പക്ഷേ പ്രത്യേക ശാസ്ത്രത്തിലും പരസ്യമായിട്ടുള്ള പ്രസംഗങ്ങളിലൊന്നും തന്നെ അത് അംഗീകരിക്കില്ല അവിടെ ഇപ്പോഴും പറയുക ഇപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെ ഈ ഒരു യാത്രയിലെ ഒരു ക്ലിപ്പിംഗ് ഞാൻ ഒരു സുഹൃത്ത് അയച്ചതെന്നത് കണ്ടതാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ് അമേരിക്കയിൽ അമേരിക്കയിലല്ല പറഞ്ഞു മുതലാളിത്ത രാജ്യങ്ങളിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു എന്ന് അമേരിക്കയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ അമ്പത് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് അവിടെ തൊഴിലില്ലായ്മ ഇക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ഉണ്ട് പക്ഷേ അവിടുത്തെ പ്രോബ്ലം ഓവർഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് തൊഴിലില്ലായ്മയുള്ളൂ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ തകർന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം സെക്രട്ടറി പറയുന്നില്ല മുതലാളിത്ത രാജ്യങ്ങളുടെ ആന്തരിക വൈരുദ്ധ്യങ്ങളൊക്കെ പണ്ട് പറഞ്ഞതാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് യാഥാർത്ഥ്യം അറിയാമെങ്കിലും കൂടെ തന്നെ പ്രായോഗിക മണ്ഡലത്തിൽ മണ്ഡലത്തിൽ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല നടപടികളും ചെയ്യുന്നുണ്ടെങ്കിലും കൂടി തന്നെ പരസ്യമായിട്ട് ഇപ്പോഴും പറയുന്നത് പഴയ പ്രത്യേക ശാസം തന്നെയാണ് അത് വലിയൊരു പിന്നെ ഒരു 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 ഇവിടെ പറഞ്ഞ പോലെ സംരംഭകര പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമാണ് രാജ്യത്തിൽ വളർച്ച ഉണ്ടാവുള്ളൂ വെൽത്ത് ക്രിയേറ്റേഴ്സിനെയും ജോബ് ക്രിയേറ്റേഴ്സിനെയും ബഹുമാനിക്കണം ശ്രീ സാബുവിൻ്റെ അച്ഛൻ ശ്രീ ജേക്കബിനെ ഞാൻ നേരിട്ട് കണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് കേരളം കണ്ടിട്ടുള്ള വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ഒരു സംരംഭകരായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളിവിടെ അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ സാബു ചെയ്യുന്ന കോൺട്രിബ്യൂഷനും അംഗീകരിച്ചിട്ടില്ല കേരളത്തിൻ്റെ പിന്നെ സർക്കാരിൻ്റെ ആനുകൂല്യം ൂല്യം ഉണ്ടായി ഉപയോഗിച്ചിട്ട് ആരും മെച്ചപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയില്ലാട്ടോ കെ എസ് സി ഡി സിൻ്റെയൊക്കെ തന്നെ ഇക്വിറ്റി പാർട്ടിസിപ്പേഷനിലെ ചില കമ്പനികളൊക്കെ തന്നെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് ആ കാര്യം അംഗീകരിക്കുന്നുണ്ട് പക്ഷേ പ്രധാനമായിട്ടും സർക്കാരുകൾ എന്താ അറിയോ എൻ്റെ അഭിപ്രായം ഇതാണ് സർക്കാരുകൾ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ നിക്ഷേപമുണ്ടെങ്കിൽ ഒരു ആദ്യം ചെയ്യേണ്ട കാര്യം ഉപദ്രവിക്കരുത് സർക്കാരിൻ്റെ ബാക്കിയുള്ള പിന്നെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ പണം കൊടുത്തിട്ടുള്ള ആനുകൂല്യം സബ്സിഡി കുറഞ്ഞ നിലയ്ക്കുള്ള പലിശക്കുള്ള വായ്പ മറ്റ് കാര്യങ്ങൾ അതൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ ആദ്യം ചെയ്യേണ്ടത് ഉപദ്രവിക്കരുത് നമ്മൾ തന്നെ ഇവിടെ ചർച്ച ഒരുപാട് നടന്നതാണ് ഈ കാര്യത്തെ ഒരുപാട് ഏഷ്യാനെറ്റിൽ തന്നെ ഒരു ചർച്ചയിൽ ഞാൻ കണ്ടതാണ് രണ്ട് മൂന്ന് സംരംഭകരുണ്ടായിരുന്നു ചെറുകിട സംരംഭകർ അവരൊക്കെ പറയുന്നതാണ് ഞങ്ങൾ ഉപദ്രവിക്കുന്നു ഈ ഉപദ്രവം ഇല്ലെങ്കിൽ ഞങ്ങൾ വികസിച്ചോളും അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നത് ിക്കണം ഇവിടെ ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു അപഹാസ്യാവുന്നത് തരത്തിലുള്ള കണക്കുകൾ വിശ്വാസ്യതയില്ലാത്ത കണക്കുകൾ കൊണ്ടുവരുമ്പോഴാണ് ഇംഗ്ലീഷിലൊരു പ്രയോഗം ഉണ്ടല്ലോ ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയില്ലേ സർക്കാരിന്റെ കണക്ക് അത് ഏത് സർക്കാരായാലും വേണ്ടില്ല സർക്കാരിന്റെ കണക്കുകളൊക്കെ തന്നെ യു ഷുഡ് ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് അപ്പോൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ സ്വല്പൊന്നു ഒന്ന് മാറ്റി പറയും ടേക്ക് ഇറ്റ് വിത്ത് എ ഷോവൽ ഓഫ് സോൾട്ട് എന്ന് പറയും കാരണം സർക്കാരിന്റെ കണക്കുകളൊക്കെ അങ്ങനെയാണ് ഇത് ഏതൊക്കെ ഇത്രയും ഉരുളിച്ച ലക്ഷത്തി ഇരുപത്തിയ്യായിരം സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംരംഭങ്ങളുടെ പട്ടിക കൊടുത്താൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അപ്പം അത് കൊടുക്കാത്തടത്തോളം കാലം എന്താ പറയുന്നത് ഈ തരത്തിലുള്ള അഞ്ച് കൊല്ലവും പത്ത് കൊല്ലവും ഇരുപത് കൊല്ലവും അമ്പത് കൊല്ലായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു സംരംഭം ഉണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഒരുപാട് ആളുകൾ കണ്ടുപിടിച്ചിട്ട് തന്നെ വെളിച്ചത്തിൽ കൊടുത്തുകൊണ്ട് അതേസമയത്ത് സർക്കാർ പറയുന്ന കണക്കുകൾ ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കണക്കാണ് നമ്മുടെ ടെക്നോ പാർക്കിലെ മൊത്തം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചത് രണ്ടായിരത്തി എക്സ്പോർട്ട് ടെക്നോ പാർക്കിൽ എക്സ്പോർട്സ് എണ്ണായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഒമ്പതിനായിരത്തി എഴുന്നൂറ് കോടിയായിട്ട് വർദ്ധിച്ചു ശരിയാണ് ആരും അതിനെ ചോദ്യം ചെയ്തില്ല ദാറ്റ്സ് എ ഫാക്ട് അപ്പോൾ ടെക്നോ പാർക്കിൽ കാര്യമായിട്ട് വളർച്ചയുണ്ട് ഐ ടി എക്സ്പോർട്സിൽ വളർച്ചയുണ്ട് പതിനഞ്ച് ശതമാനം എക്സ്പോർട്സ് വർദ്ധിച്ചു ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് മന്ത്രിമാരും പറഞ്ഞു മുഖ്യമന്ത്രിയും പറഞ്ഞു എന്നതിൻ്റെ ഓർമ്മ ബജറ്റിൽ അത് പറയേണ്ടായിട്ടുണ്ട് അതിന് മുമ്പ് വ്യവസായ മന്ത്രി പറഞ്ഞു ശരിയാണ് അത് തർക്കവിഷയമല്ല അത് ഫാക്റ്റാണ് ആ കണക്കിന് ആരും ചോദ്യം ചെയ്തില്ല പക്ഷെ അതും വാസ്തുത്തിൽ ആ കണക്കിനെയും കാണ്ടത് എങ്ങനെയാണോ വിനു അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ മൊത്തം ഐ ടി എക്സ്പോർട്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കേരളത്തിൽ പതിമൂവായിരം കോടിയാണ് കേരളത്തിൻ്റെ ഐ ടി എക്സ്പോർട്സ് അതേസമയം അത് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിൽ നോക്കുക തമിഴ്നാട്ടിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ലക്ഷം കോടിയാണ് തെലുങ്കാനയിൽ ഒന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം കോടിയാണ് കർണാടകത്തിൽ മൂന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ലക്ഷം കോടിയാണ് ചുരുക്കി പറഞ്ഞാൽ കർണാടക ത്തിലെ ഐ ടി എക്സ്പോർട്സിൻ്റെ പത്ത് ശതമാനത്തിലും താഴെയാണ് കേരളത്തിൻ്റെ ഐ ടി എക്സ്പോർട്സ് തമിഴ്നാട്ടിലെ ഐ ടി എക്സ്പോർട്സിൻ്റെ അല്ല അഞ്ച് ശതമാനത്തിലും താഴെ കർണാടകത്തിൻ്റെ മൊത്തം ഐ ടി എക്സ്പോർട്സിൻ്റെ അഞ്ച് ശതമാനത്തിലും താഴെയാണ് കേരളത്തിൻ്റെ ഐ ടി എക്സ്പോർട്സ് തമിഴ്നാടിൻ്റെ മൊത്തം ഐ ടി എക്സ്പോർട്സിൻ്റെ പത്ത് ശതമാനത്തിലും താഴെയാണ് തെലുങ്കാനേൻ്റെയും പത്ത് ശതമാനത്തിലും താഴെയാണ് എങ്കിലും ഈ കണക്ക് ശരിയാണ് ഐ ടി എക്സ്പോർട്സ് വർദ്ധിക്കുന്നത് ഐ ടി മേഖലയിൽ വളർച്ച ഉണ്ടാവുന്നുണ്ട് മറ്റ് ഇൻ കമ്പാരിസൺ ടു അതർ സ്റ്റേറ്റ്സ് വി ആർ മീൻ പെർഫോമിങ് വെരി പൂർലി പക്ഷേ ഈ കണക്ക് ശരിയാണ്